പ്രിയ സുഹൃത്തുക്കളെ, അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, എങ്ങനെ ആശ തീരും. ഇത് ഞാൻ പാടിയതല്ല കേട്ടോ. ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ വലിയഴീക്കൽ പ്രദേശവാസികൾ, അതുപോലെ കൊല്ലം ജില്ലയിലെ ആലപ്പാട് അഴീക്കൽ നിവാസികൾ, ഇവർ പരസ്പരം ഇങ്ങനെ പാടിയിട്ടുണ്ടാവുമെന്ന് എൻ്റെ ഭാവനയിൽ തോന്നിയതാണ്. അവരുടെ സ്വപ്ന സഫലീകരണമായിട്ട്, സ്വപ്ന സാക്ഷാത്കാരമായിട്ട് അക്കരെ ഇക്കരെ അവർക്ക് എത്താനുള്ളൂ ഒരു പാലം വന്നു. അതായത് പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങുകയില്ല എന്ന് പറയുന്ന പാലമല്ല, കേളം കുലുങ്ങിയാലും പാലം കുലുങ്ങുകയില്ല, അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പാലം അതാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടുകളയാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി ഞങ്ങൾ രണ്ടുപേരും കൂടെ. അതായത് ഏഷ്യയിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ പാലമാണ്. ചൈനയിൽ 1741 മീറ്റർ നീളമുള്ള ഒരു പാലമുണ്ടെന്ന് പറയുന്ന ഇതുപോലെ, അപ്പോൾ ഏഷ്യയിൽ രണ്ടാമത്തേതും ഇന്ത്യയിലെ ഒന്നാമത്തേതും ആയിട്ടുള്ള ഏറ്റവും നീളം കൂടിയ ബോസ്ട്രിങ് ആർച്ച് പാലം. അതായത് വില്ല് പോലെ ആർച്ചുകൾ, മൂന്ന് ആർച്ചുകളുണ്ട്, അതിലിങ്ങനെ അമ്പ് കൊടുത്തിരിക്കുന്നത് പോലെ, അതാണ് ബോസ്ട്രിങ് ആർച്ച് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇത് ഇംഗ്ലണ്ടിൽ നിന്നോ മറ്റോ ഇറക്കുമതി ചെയ്ത ടെൻഷൻ സ്റ്റീൽ ബാർ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുവായി ടെൻഷനെന്ന്. ഒത്തിരി നോക്കിയപ്പം ടെൻഷൻ എന്ന് പറയുന്നത് ആ സ്റ്റീൽ ബാറിന് കൊടുത്തിരിക്കുന്ന പേരാണ്. ഇതുപോലെയുള്ള ബ്രിഡ്ജും അതുപോലെയുള്ള ബിൽഡിങ്ങുകളൊക്കെ പണിയുന്നതിന് വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനം എന്നുള്ളേ ഉള്ളു. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന ടെൻഷനല്ല, നമ്മളതിനെപ്പറ്റി ടെൻഷൻ വിചാരിക്കേണ്ട കാര്യമില്ലെന്ന് ഇതിനെപ്പറ്റി മീനിങ്ങൊക്കെ തപ്പിച്ചെന്നപ്പോൾ മനസ്സിലായി. ടെൻഷൻ ബാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ ഈ ബോ സ്ട്രിങ് ആർച്ചിൻ്റെമായിട്ട് ബന്ധപ്പെട്ട ബോസാണ്. അതായത് അമ്പുകളാണ്, അമ്പുകൾ പോലെ ഇതാ ഈ കാണുന്നതാണ് ബോസ്ട്രിങ് ആർച്ച്. ആർച്ചിങ്ങനെ മൂന്ന് ആർച്ചുകളുണ്ട്, 110 മീറ്റർ വീതമാണ് ഇതിൻ്റെ നീളം. വളരെ മനോഹരമായിട്ടാണ് പെയിൻറ്റിംഗ് ആണെങ്കിലും അതിൻ്റെ ബിൽഡിംഗ് ആണെങ്കിലും ബിൽറ്റപ്പൊക്കെ കാണാൻ വളരെ ഭംഗി, വളരെ ഭംഗി. നമ്മളെ ഞാൻ ഇതുപോലൊരു പാലം കണ്ട് കാണാനിടയില്ലല്ലോ, ഇതുപോലൊരു പാലം ഇല്ലല്ലോ, കേരളത്തിലും ഇല്ല ഇന്ത്യയിലും ഇല്ല, പിന്നെ നമ്മളെങ്ങനെ കാണാനാ. എന്തായാലും ഇത്ര മനോഹരമാണെന്ന് ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോൾ മാത്രമാണ് മനസ്സിലായത്. ഏതാണ്ട് 146.5 കോടി രൂപയുടെ ബഡ്ജറ്റായിരുന്നു. 2016 കല്ലിട്ടതാണ്. ഏതായാലും പെട്ടെന്ന് തന്നെ വലിയ താമസമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഇത്ര എളുപ്പത്തൊന്നും ഇത്രയും വലിയ പണികൾ നടന്ന് കണ്ടിട്ടില്ല. ഏതായാലും അത് വളരെ എളുപ്പത്തിൽ നടന്നുവെന്ന് തന്നെയാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. കാരണം ഇത്ര വർഷമെടുത്തെങ്കിലും ഇത്ര വലിയൊരു പാലം, ഇത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു പാലം, കാരണം നമ്മൾ നദിയിലൊക്കെ ഉള്ള കുറുകെയുള്ള പാലം എന്ന് പറഞ്ഞാൽ ഇത്ര നീളമൊന്നുമില്ല. അതേപോലെ ഇത് പണിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ബലം മുഴുവൻ കൊടുത്തിരിക്കുന്ന ഈ ആർച്ചയിലോട്ടാണ്. ഈ ഡക്കിൻ്റെ ആണെങ്കിലും അതേപോലെ വാഹനങ്ങൾ പോകുന്നതിൻ്റെയൊക്കെ ഭാരം ആർച്ച് താങ്ങത്തക്കവണ്ണമാണ് ആർച്ചും അതിനെ ഈ ബോസും കൊടുത്തിരിക്കുന്നത്. അതായത് ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ടെൻഷൻ ബാർ. നമുക്കെല്ലാം കൂടുതൽ അറിയാവുന്ന വാക്ക് ടെൻഷനാണ്. ഇത് ടെക്നിക്കലാണ്, സ്റ്റീലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിനെ ഏതാണ്ട് 981 മീറ്ററോളം, 1 കിലോമീറ്റർ അടുത്ത്, പിന്നെ അപ്രോച്ച് റോൾ ഉൾപ്പെടെ 1100 മീറ്റർ, അതായത് 1 കിലോമീറ്റർ അടുത്ത്, 1 കിലോമീറ്റർ കഴിഞ്ഞ് 100 മീറ്റർ കൂടെ ഉണ്ട്. അത്രയും നീളമുണ്ട് പാലത്തിന്. ഏതാണ്ട് 1 കിലോമീറ്റർ അടുത്ത് നീളം. പിന്നെ അതിനടുത്താണെങ്കിൽ ഒരു ലൈറ്റ് ഹൗസും, അത് നേരത്തെ പണിഞ്ഞതാണെന്ന് തോന്നുന്നു, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണെന്ന് തോന്നുന്നു. നല്ല നീലയും വെള്ളയും നിറത്തിൽ ഇട കലർന്ന ലൈറ്റ് ഹൗസ് കാണാം. പിന്നെ 12 മീറ്റർ ഉയരമുണ്ട് ജലനിരപ്പിൽ നിന്ന് ഈ പാലത്തിന്. അപ്പോൾ ഈ പാലത്തിനടിയിൽ കൂടെ പിന്നെ ബാർജും അതിന് കപ്പലുകളും ഒക്കെ വേണമെങ്കിൽ അടുത്ത് കായംകുളം ഹാർബർ എന്ന് പറഞ്ഞ് പണിയാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവിടേക്കൊക്കെ പോകാൻ ഉള്ള അങ്ങനെ, പിന്നെ അതുപോലെ ദേശീയ ജലപാതയും നവീകരിച്ചൊക്കെ ജലവാഹനങ്ങളൊക്കെ പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും ഈ പാത ഇല്ല, ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ അങ്ങനത്തുള്ള കപ്പലിനും ഒക്കെ ബോട്ടിനും ഒക്കെ പോകാനുള്ള സൗകര്യം കൂടെയുണ്ട്. പിന്നെ കരുനാഗപ്പള്ളിയിൽ നിന്നും പിന്നെ നാഷണൽ ഹൈവേ കയറാതെ തന്നെ തോട്ടപ്പള്ളി, ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളിയിൽ കുറച്ച് ദൂരം ലാഭിച്ച് എളുപ്പമെത്താം. പിന്നെ വലിയഴീക്കലും ചെറിയഴീക്കലും തമ്മിൽ 26 കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിച്ച് വേണമായിരുന്ന ആൾക്കാർക്ക് ആലപ്പുഴ ജില്ലയിൽ നിന്ന് കൊല്ലത്തും, കൊല്ലം ജില്ലയിൽ നിന്ന് ആലപ്പുഴയിലും ആ ഭാഗത്തുള്ളവർക്കൊക്കെ എത്തുന്നതിന്. അപ്പോൾ അവർക്ക് വളരെ എളുപ്പത്തിൽ 1 കിലോമീറ്റർ താണ്ടിയാൽ മതി, അവർക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്, സമീപ പ്രദേശത്തുള്ളവർക്കെല്ലാം. അതുപോലെ തന്നെ ഈ
കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരത്തു നിന്ന് വരുന്ന യാത്രക്കാർക്കും ഒക്കെയും എളുപ്പത്തിൽ പോകാവുന്ന ഒരു ഈ പാലം വഴി അവരുടെ യാത്ര സുഗമമായി, ദൂരം കുറഞ്ഞു. നമുക്കെപ്പോഴും യാത്രാ സൗകര്യം കൂടുതൽ വേണം, അതാണ് ഏറ്റവും പ്രധാനം. മറ്റ് സ്റ്റേറ്റുകളിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോഴാണ് അവിടെയൊക്കെയുള്ള റോഡുകളുടെ ഗുണനിലവാരവും അതുപോലെ സൗകര്യവും നമുക്ക് മനസ്സിലാകും. നമുക്ക് കൊതി തോന്നും ഇത്തരം റോഡുകൾ. നമ്മളൊക്കെ ഇവിടെ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടും പിന്നെ പല പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ഇവിടെ അത്ര വേഗം ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിക്കുന്നില്ല. റോഡാണ് യഥാർത്ഥത്തിൽ വേണമെന്ന്. ഉള്ള റോഡ് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്താലും മതി. ഇത് അറബിക്കടലിൻ്റെ പൊഴിമുഖത്തിന് കുറുകയാണ് ഈ പാലം പണിഞ്ഞിരിക്കുന്നത്. അതായത് കടലും കായലും ചേരുന്ന പ്രദേശത്തിനാണ് പൊഴിമുഖമെന്ന് പറയുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ് സന്ധ്യാസമയത്ത് ഇവിടെ വന്ന് നിന്നപ്പോൾ. ഇരുവശവും ഒരു വശത്ത് കായൽ, കായംകുളം കായൽ നീണ്ടു കിടക്കുന്ന നീണ്ടാ നീളത്തിൽ, പിന്നെ ഒരു വശത്ത് കടലും പിന്നെ കായലിൻ്റെ കുറച്ച് ഭാഗവും. അപ്പോൾ വളരെ മനോഹരമായ കടലും കായലും കണ്ണിന് ആനന്ദം തരുന്ന രണ്ട് കാഴ്ചകൾ. പിന്നെ നീലാകാശം, പിന്നെ അതുപോലെ സന്ധ്യ ആകുമ്പോഴത്തേന് സൂര്യാസ്തമയം, സൂര്യന് വളരെ അരുണമയോടെ കടലിൽ മുങ്ങി താഴുന്നതൊക്കെ ഇവിടെ നിന്നും നമുക്ക് ആസ്വദിക്കാം. ധാരാളം ആളുകൾ പല പ്രദേശങ്ങളിൽ നിന്നും ഞങ്ങളവിടെ വന്ന് ചെന്നപ്പോൾ വാഹനങ്ങൾ പാലത്തെ നിർത്താൻ പാടില്ലെങ്കിലും ധാരാളം വാഹനങ്ങളുണ്ടായിരുന്നു. അതുപോലെ ധാരാളം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും, കുഞ്ഞുകുട്ടികളെല്ലാവരും വളരെ സന്തോഷത്തോടെ പാലം കാണാനായിട്ട് വന്നിരിക്കുന്നു. നമ്മളൊക്കെ ഒന്ന് കാണേണ്ടതാണ്, കാരണം ഒരു പാലം കാണാനാണ് ഇത്ര ആളുകൾ വളരെ ദൂരെ നിന്ന്. കാരണം കേരളത്തിൽ തന്നെ ഒന്നാമത്തെ ഇതുപോലെയുള്ള ഒന്നാമത്തെ പാലമാകുമ്പം ആൾക്കാർക്ക് കാണണമെന്നൊരാഗ്രഹം കാണും. ഒരു പാലത്തിൻ്റെ ഇരുവശവുമുള്ള ഈ നടപ്പാതയും വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് രണ്ട് മൂന്ന് പേർക്ക്, നാല് പേർക്ക് ഒരുമിച്ച് വേണേലും നിരന്ന് നടന്നു പോകാം. ഒരാൾ ഒരാളെ ഇടിക്കാതെ പോകാനുള്ള സൗകര്യമുണ്ട്. അത്രയ്ക്കും നല്ല, അതുപോലെ സേഫായിട്ട് റോഡിലോട്ട് ഈ നടപ്പാതയിലൂടെ പോകുന്നവർ റോഡിലേക്ക് വരാനുള്ള സാധ്യതയും കുറവാണ്. അപ്പോൾ അങ്ങനെ അപകടങ്ങളൊക്കെ ഒഴിവാക്കി വളരെ നല്ലതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പാലത്തിൽ നിന്നപ്പോഴാണ് ഞാനിതുപോലെ ചില പഴഞ്ചൊല്ലുകൾ ഓർത്തത്. അതായത് പാലം കടക്കൂളം നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ. അതുപോലെ പാലം വലിക്കരുത്, പാലം പണിയുന്നുണ്ട്, പാലം പണിഞ്ഞു വരണ്ട. അതേപോലെ ഒരു പാലമായാലും അങ്ങോട്ട് മാത്രമല്ല സഞ്ചരിക്കേണ്ടത്, ഇങ്ങോട്ടും വേണം. അത് സാമൂഹ്യ ബന്ധങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ്. പാലമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പോകാനുള്ളതാണെന്ന്. എന്തായാലും സമൂഹത്തെ തമ്മിൽ അടുപ്പിക്കുന്ന, സമൂഹത്തെ തമ്മിൽ യോജിപ്പിക്കുന്ന, കരകളെ തമ്മിൽ യോജിപ്പിക്കുന്ന, ആളുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന, പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഈ പാലം എന്നും എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്ന ഒരു പാലമായിട്ടാണ് ഈ വലിയഴീക്കൽ പാലം പണിതിരിക്കുന്നത്. ധാരാളം ആൾക്ക് ഇനി ഇവിടെ ടൂറിസ്റ്റ് വികസനമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും എല്ലാവരും പറ്റുന്നവരൊക്കെ കേരളത്തിലെ ഒന്നാമത്തെ ഏറ്റവും നീളം കൂടിയ ബോസ്റ്റിംഗ് ആർച്ച് പാലം കാണാനായിട്ട് പോകണം, പോയി കാണണം. ഈ പാലം തുടങ്ങുന്നതിന് സമീപത്ത് തന്നെയാണ് വലിയഴീക്കൽ ബീച്ചും. ഇവിടെ നേരത്തെയും ധാരാളം ആൾക്കാർ വരുന്ന നല്ലൊരു ബീച്ചാണ്. അധിക സൗകര്യങ്ങളില്ല, ഇറങ്ങാൻ കുറച്ച് സ്ഥലമേ ഉള്ളൂ. നമുക്ക് കടലിനോട് ചേർന്നാണ്, തീരത്തിനോട് ചേർന്നാണ്, അധികം മണൽപ്പരപ്പില്ല. ഞാൻ മുമ്പ് പോയിട്ടുണ്ട് ഇവിടെ. പാലം കണ്ട ശേഷം അവിടെയും കൂടെ പോയി കാണണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, പോയി. പക്ഷേ രാത്രി നല്ല ഇരുട്ട് വീണു, അതുകൊണ്ട് നമുക്ക് കാഴ്ചകളൊന്നും കാണാനൊന്നും പറ്റിയില്ല. തിരയടിക്കുന്ന ശബ്ദമൊക്കെ കേട്ടതേ ഉള്ളൂ. ഞാനിങ്ങനെ ഈ പാലം കണ്ടിട്ട് ഈ മടങ്ങുമ്പോഴേ ആലോചിക്കുമായിരുന്നു, നമുക്ക് ഈ പാലം നമുക്കും പണിയാം. ഇപ്പോൾ വലിയഴീക്കൽ പാലം കാണാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഞാനിങ്ങനെ വിചാരിച്ചത്, നമുക്കും മനുഷ്യ മനസ്സുകളിലൊക്കെ പാലം പണിയാം. അപ്പോൾ അതിന് കോൺക്രീറ്റിൻ്റെയും സ്റ്റീൽ ബാറിൻ്റെ ഒന്നും ആവശ്യമില്ല. ടെൻഷൻ ബാർ ഒട്ടുമേ വേണ്ട. ടെൻഷൻ നീക്കുന്നതാണ് നമ്മൾ പണിയുന്ന, മനസ്സിൽ പണിയുന്ന പാലം. അത് സ്നേഹത്തിൻ്റെ പാലം, ബന്ധത്തിൻ്റെ പാലം, സ്നേഹത്തിൻ്റെ നൂലുകൾ കൊണ്ട് ഇഴയടുപ്പമുള്ള
ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാലം. അത് വളരെ എളുപ്പമാണ്. നമുക്കൊരു നോട്ടത്തിലൂടെ, ഒരു വാക്കിലൂടെ, പെരുമാറ്റത്തിലൂടെ ഒക്കെ നമുക്ക് ഈ പാലം പണിയാവുന്നതാണ്. അത് നമ്മുടെ മനസ്സിലാണ് പണിയുന്നത്, യാതൊരു ചെലവുമില്ല. നമ്മുടെ മനസ്സ് അതിനെ പാകപ്പെടുത്തിയാൽ മതി. സമൂഹത്തോട്, സുഹൃത്തുക്കളോട്, ബന്ധുക്കളോട് ഒക്കെ നമുക്ക് ഈ സ്നേഹത്തിൻ്റെ പാലം പണിഞ്ഞ് ആ സ്നേഹത്തിൻ്റെ പാലത്തിലൂടെ സഞ്ചരിക്കാം. ആ പുഞ്ചിരിയോടെ, പുഞ്ചിരിയായിരിക്കും ആ സ്നേഹത്തിൻ്റെ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത്. സൗഹൃദമായിരിക്കും ആ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത്. സന്തോഷമായിരിക്കും ആ പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത്. ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുകയാണ് ആ പാലത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം. അത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ നമ്മളൊരു യാത്ര അല്ലെങ്കിൽ ഒരു വാക്ക് ഒക്കെ കൊണ്ട് സ്നേഹത്തിൻ്റെ പാലം നമ്മുടെ നമുക്കിടയിൽ, നമുക്ക് സമൂഹവുമായിട്ട് ഒക്കെ ഒരു സ്നേഹത്തിൻ്റെ പാലം പണിയാനുള്ള മനസ്സുണ്ടാവണം എല്ലാവർക്കും. ആ മനസ്സൊക്കെ ഉണ്ട് എങ്കിലും അതിനെ ഒന്ന് തേച്ചും എനിക്ക് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോഴൊക്കെ അങ്ങനെ നമുക്ക് തോന്നും, കാരണം നമ്മളെല്ലാം മനുഷ്യരല്ലേ. വികാര വിചാരങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് നമുക്ക് നമ്മുടെ ടെൻഷൻ, ആവശ്യമില്ലാത്ത ടെൻഷനെല്ലാം വലിച്ചു മനസ്സിൽ കയറ്റി നമുക്ക് ചിരിക്കാനറിയത്തില്ല, സംസാരിക്കാനായിട്ട് പ്രയാസമാണ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളതെല്ലാം ഒഴിവാക്കി, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ഒന്നിനെ പറ്റിയും കൂടുതൽ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ജീവിതം ടെൻഷൻ ഫ്രീ ആക്കുക, തന്നെ സന്തോഷം നമ്മുടെ മനസ്സിലോട്ട് വരും. അതുപോലെ യാത്ര ചെയ്യുക, പുസ്തകം വായിക്കുക, ടി വി കാണുക, പൂച്ചെടികൾ, ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഒക്കെ നടുക. താല്പര്യമുള്ളവർ ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ സമാധാനത്തിനും ഒക്കെ ഈ മനുഷ്യർക്ക് ഇടയിലുള്ള പാലം, ഉള്ള പാലത്തിന് ഒന്ന് ഊട്ടി ഉറപ്പിക്കാനും ഇല്ലാത്ത പാലം പുതുതായിട്ടൊന്ന് പണിയാനും ഉള്ള മനസ്സ് നമുക്കുണ്ടായാൽ നമുക്ക് വളരെ സന്തോഷമായിട്ട് ജീവിച്ചു പോകാൻ കഴിയും. അപ്പോൾ പാലം എല്ലാവരും കണ്ടു, നമുക്കും പാലം പണിയാനുള്ള ഒരു ആവേശമുണ്ടായി. അപ്പോൾ ഇനിയും അടുത്തൊരു വിഷയവുമായിട്ട് പുതിയൊരു വീഡിയോ ചെയ്യാം. അതുവരേക്കും നമസ്കാരം. എല്ലാവർക്കും സമാധാനവും സന്തോഷവും സർവേശ്വരൻ നൽകട്ടെ. എൻ്റെ പഴയ വീഡിയോകളെല്ലാം, ഞാൻ ഇന്ന് മുമ്പിട്ട വീഡിയോകൾക്കെല്ലാം നല്ല സപ്പോർട്ട് കിട്ടി. അതേപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും നല്ല കമൻസ്, നല്ല അഭിപ്രായങ്ങളൊക്കെ എനിക്ക് പ്രചോദനമാകും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോൾ ശരി, വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുകയാണ്. കുറച്ചും കൂടെ ഉണ്ട് ഈ ഫോട്ടോസൊക്കെ. നിങ്ങൾക്ക് പാലം ഒന്ന് അടുത്ത് കാണണമെങ്കിൽ ഞാൻ കുറച്ചേറെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് വീഡിയോയും. അല്ലെങ്കിൽ നമ്മൾ കാറിൽ പോയ വീഡിയോകൾ മാത്രമേ കാണത്തുള്ളൂ, പാലം ഇങ്ങനെ ദൂരെ നിന്ന് കാണുമല്ല. ഇത്രയും പ്രാധാന്യമുള്ള ഒരു പാലം, ഇത്ര ദൂരം സഞ്ചരിച്ച് ഞാൻ പോയി എടുത്തപ്പോൾ അത് നിങ്ങളെയും ഭംഗിയായിട്ട് കാണിക്കണമെന്നുള്ളത് കൊണ്ട് കുറച്ച് ഏറെ ഫോട്ടോസും വീഡിയോസും ഉണ്ട്. എല്ലാവരും കണ്ട് അഭിപ്രായമൊക്കെ പറയണം. ശരി, ഓക്കേ.